ഞാൻ സനാപി. ഞാൻ അറബി ഭാഷ പഠിക്കുന്നു. എനിക്ക് അറബി നല്ല ഇഷ്ടമാണ്. ഞാൻ മുഹമ്മദ് ലിയാൻ. ഞാൻ അറബി ഭാഷ പഠിക്കുന്നു. എനിക്ക് അറബി നല്ല ഇഷ്ടമാണ്. ഞാൻ ഫാത്തിമ നിയ. ഞാൻ അറബി ഭാഷ പഠിക്കുന്നു. എനിക്ക് അറബി നല്ല ഇഷ്ടമാണ്. ഞാൻ മുഹമ്മദ് ഷാജി. ഞാൻ അറബിക്ക് പഠിക്കുന്നു. എനിക്ക് അറബി നല്ല ഇഷ്ടമാണ്. ഞാൻ ഫാത്തിമ നീത. ഞാൻ അറബി ഭാഷ പഠിക്കുന്നു. എനിക്ക് അറബി നല്ല ഇഷ്ടമാണ്. ഞാൻ നിബ്രാസുൽ ഹക്ക്. ഞാൻ അറബി ഭാഷ പഠിക്കുന്നു. എനിക്ക് അറബി ഭാഷ നല്ല ഇഷ്ടമാണ്. ഞാൻ ഷഹാന ഷെറി. ഞാൻ അറബി ഭാഷ പഠിക്കുന്നു. എനിക്ക് അറബി ഭാഷ വളരെയധികം ഇഷ്ടമാണ്. ഞാൻ അഷ്മിദ്. ഞാൻ അറബി പഠിക്കുന്നു. എനിക്ക് അറബി ഭാഷ ഇഷ്ടമാണ്. ഞാൻ ഫാത്തിമത്ത് സന. ഞാൻ അറബി ഭാഷ പഠിക്കുന്നു. എനിക്ക് അറബി നല്ല ഇഷ്ടമാണ്. ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ ഹന്ദ ഫാത്തിമ. ഞാൻ അറബി ഭാഷ പഠിക്കുന്നു. എനിക്ക് അറബി ഭാഷ വളരെ ഇഷ്ടമാണ്. അസ്സലാമു അലൈക്കും. ഡിസംബർ 18 അന്താരാഷ്ട്ര അറബിക് ദിനം. UNESCO അംഗീകരിച്ച 6 ഭാഷകളിൽ ഒന്ന്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കേരളവുമായി അഗാധ ബന്ധമുള്ള ഭാഷ. നിർബന്ധവും അലങ്കാര പ്രചനവും നവ്യ മനോഹര ശൈലി കൊണ്ടും വിശിഷ്ട കാവ്യങ്ങൾ രചിക്കപ്പെട്ട ഭാഷ. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്നിങ്ങനെ ലോകത്തെ എല്ലാ ഭാഷകളിലും സ്വാധീനമുള്ള ഭാഷയാണ് അറബി ഭാഷ. 300 മില്യൺ ആളുകളുടെ സംസാര ഭാഷ. 25 രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷ. ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആന്റെ ഭാഷ. 300 മില്യൺ ആളുകളുടെ സംസാര ഭാഷ. സെമിറ്റിക് ഭാഷാ കുടുംബത്തിൽപ്പെടുന്ന ഭാഷ. ഞാൻ അറബി ഭാഷ പഠിക്കുന്നു. എനിക്ക് അറബി ഭാഷ വലിയ ഇഷ്ടമാണ്. ജനസംഖ്യ അനുസരിച്ച് ലോകത്തിലെ 4-ാമത്തെ സംസാര ഭാഷയാണ് അറബി ഭാഷ. സെമിറ്റിക് ഭാഷകളിൽ ഇന്നും സജീവമായി നിലനിൽക്കുന്ന ഭാഷ. UNESCO അംഗീകരിച്ച 6 ഭാഷകളിലൊന്ന്. അറബി ഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് വന്നിട്ടുള്ള മലയാളികൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന അനേകം പദങ്ങൾ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും. അവയിൽ ചിലതാണ് യുനാനി, ജുബ്ബ, കീശ, ബദൽ, മാമൂൽ, മാപ്പ്, കാപ്പിരി, സായിപ്പ്, തബല, ബക്രീദ്, ഈദ്, ഹജ്ജ്, ഖബർ, ദുനിയാവ്, ഇൻഗുലാബ്, താലൂക്ക്, മുൻസിഫ്, ഹിജാബ്, ജില്ല, തഹസിൽ, മഹസർ, വക്കാലത്ത്, താരിഫ്, വസൂൽ, ഉറുമി, കരാർ, മാരി. ലോകത്തിൽ 25 കോടി ജനങ്ങൾ അവരുടെ മാതൃഭാഷയായി അറബി ഉപയോഗിക്കുന്നു. സൗദി അറേബ്യ, സുഡാൻ, സിറിയ, മൊറോക്കോ, ഒമാൻ, യമൻ, ഖത്തർ, ഈജിപ്ത്, ഇസ്രായേൽ, ഇറാഖ്, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളും അറബി ഉപയോഗിക്കുന്നു. അറബി ഭാഷയിൽ വശ്യസുന്ദരമായ ധാരാളം കഥകളും കവിതകളുമുണ്ട്. അവയെല്ലാം എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാനിവിടെ 4 വരി കവിത ചൊല്ലാം. യാ ഇലാഹി, യാ ഇലാഹി, യാ മുഈനൻ ലില്ലാനാ, ഇജ്അലിൽ ഹുബ്ബ ശിആരി, വാ ത്വരീഖൻ ലിസലാം, വാ ത്വരീഖൻ ലിസലാം, അഹ്ദിനി ഫീ ഖൽബി യൗമൻ മേലാറ്റൂർ ഉപജില്ല അറബിക് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ December 18 അന്താരാഷ്ട്ര അറബിക് ദിനത്തോടനുബന്ധിച്ച് വിവിധ പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭാഷ പഠിക്കുന്നത് അറബി ഭാഷയാണ്. മോസ്റ്റ് സോട്ട് ആഫ്റ്റർ ലാംഗ്വേജ് എന്ന് പറയുന്നെങ്കിൽ അത് അറബിക്കാണെന്നാണ് പറയപ്പെടുന്നത്. അത് പല കാര്യങ്ങൾക്കുമുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി പഠിക്കുന്നു, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെ പഠിച്ച് അതിനെ വിമർശിക്കാൻ വേണ്ടി പഠിക്കുന്നവരുണ്ട്, ജോലിക്ക് വേണ്ടി അറബി പഠിക്കുന്നവരുണ്ട്. അങ്ങനെ ധാരാളം ആൾക്കാർ അറബി ഭാഷയുമായി ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഇടപഴകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഈ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിൻ്റെ സംഘാടകർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിപ്പിക്കുന്നു. മേലാറ്റൂർ ഉപജില്ല അറബിക് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ
December 18 അന്താരാഷ്ട്ര അറബിക് ദിനത്തോടനുബന്ധിച്ച് വിവിധ പ്രോഗ്രാമുകൾ നടക്കുന്നു എന്ന വിവരം അറിയാൻ സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. അറബി ഭാഷയുടെ അജയമായ പ്രതാപവും മഹത്വവും സവിശേഷതയും മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭാഷയുടെ പ്രചാരകരാവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറബിക് യൂണിറ്റിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നിങ്ങൾക്ക് നന്ദി. December 18 അന്താരാഷ്ട്ര അറബിക് ദിനവുമായി ബന്ധപ്പെട്ട് മേലാറ്റൂർ സബ് ജില്ല വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷിക്കുന്നു. മറ്റ് സബ് ജില്ലകൾ സംഘടിപ്പിക്കാത്ത ഒരു ആകർഷണീയമായ പരിപാടിയാണ്. അറബി ഭാഷയെക്കുറിച്ച് എല്ലാ വിദ്യാർത്ഥികളും ഒരു കാര്യം, ഒരു പോയിൻ്റെങ്കിലും സംസാരിക്കുക എന്നത്. അറബി ഭാഷയെക്കുറിച്ച് എത്ര ആളുകൾ സംസാരിച്ചാലും തീരാത്തത്ര മഹത്വവും പ്രത്യേകതകളും അറബി ഭാഷയ്ക്കുണ്ട്. ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്താനുള്ളത്, വസ്ഫുൽ ജമാൽ, പ്രകൃതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഭംഗിയെക്കുറിച്ച് വർണ്ണിക്കുന്നതിന് അറബി ഭാഷയിൽ 5000+ മുഫ്രദാത്തുകൾ, പദങ്ങളാണ് അറബി ഭാഷയിലുള്ളത്. ഇതിൽ നിന്ന് തന്നെ അറബി ഭാഷയുടെ മഹത്വവും അറബി ഭാഷയിലുള്ള പദസമ്പത്തും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സുദിനത്തിൽ മേലാറ്റൂർ സബ് ജില്ല സംഘടിപ്പിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. December 18 അന്താരാഷ്ട്ര അറബിക് ഭാഷാ ദിനമാണ്. ഐക്യരാഷ്ട്രസഭ 1973 December 18 അറബി ഭാഷയെ അംഗീകരിച്ചു. 2010 December 18 മുതൽ ഐക്യരാഷ്ട്രസഭ അറബി ഭാഷാ ദിനമായി ആചരിച്ചുകൊണ്ടിരിക്കുന്നു. ലോകഭാഷകൾക്കിടയിൽ 3rd സ്ഥാനമാണ് അറബി ഭാഷയ്ക്ക് ഐക്യരാഷ്ട്രസഭ നൽകിയിട്ടുള്ളത്. ഇൻഫർമേഷൻ ടെക്നോളജി ഉൾപ്പെടെയുള്ള ആധുനിക കാലഘട്ടങ്ങളിലെ മീഡിയകളിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ഭാഷ എന്നുള്ള നിലയിലാണ് അറബി ഭാഷയുടെ പ്രസക്തി ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുങ്ങിയ വാക്കുകളിൽ വിശാലമായ ആശയങ്ങളെ പറയാൻ സാധിക്കുകയും ചെറിയ ചെറിയ ചിപ്പുകളിൽ വലിയ ആശയങ്ങളെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആധുനിക കാലഘട്ടങ്ങളിലെ ഏറ്റവും പ്രധാനമായ കാര്യം. അതിന് ഇന്ന് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ. ആധുനിക കാലഘട്ടങ്ങളിലെ അതിജീവനത്തിന് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ഭാഷ എന്നുള്ള നിലയിൽ അറബി ഭാഷ പ്രചരണ രംഗത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹായവും ആവശ്യപ്പെടുന്നു. പ്രിയമുള്ളവരെ, മേലാറ്റൂർ ഉപജില്ലാ കമ്മിറ്റി അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിക്കുന്നതായി അറിയുന്നു. ഈ സംരംഭത്തിന്റെ എല്ലാവിധ ആശംസകളും. യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ 2010 മുതൽ December 18 അറബി ഭാഷാ ദിനമായി എല്ലാ വർഷവും ആചരിക്കുന്നു. അറബി ഭാഷ ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിക്കപ്പെട്ടത് 1973 December 18 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കേരളം അറേബ്യയുമായി വ്യാപാര ബന്ധം നിലനിർത്തിയിരുന്നു. അക്കാരണത്താൽ തന്നെ മലയാള ഭാഷയിൽ അറബി ഭാഷയുടെ വലിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അറബി ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നിട്ടുള്ള മലയാളികൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന അനേകം പദങ്ങൾ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും. ലോക ജനസംഖ്യയിൽ 1/3 ആളുകൾ അറബി ഭാഷ സംസാരിക്കുന്നു. പ്രിയ കൂട്ടുകാരെ, അന്താരാഷ്ട്ര അറബിക് ദിനം വലിയ ആഘോഷമായി കൊണ്ട് തന്നെ ഞങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഞങ്ങൾ ഉണ്ടാക്കിയ മനോഹരമായ മാഗസിനുകൾ നിങ്ങൾക്ക് കാണാം. بشرى لنا يا أمة الإيمان في يوم لغة الله والقرآن يا حبذا يا حبذا في يومها يا حبذا
بشرى لنا يا أمة الإيمان في يوم لغة الله والقرآن يا حبذا يا حبذا في يومها يا حبذا فخرا لأمة مصطفى عدنانيا عدنانيا عربيتي هي فخر كل العالمين لغة الحبيب المصطفى عدنانيا عدنانيا فالله فضلها وشرفها كما هي لغة جناتي وكل زمان عربيتي عربيتي هي ميزة وفريدة بالله لغة العالم الإنسانية يا حبذا يا حبذا في يومها يا حبذا فالله أكبر دائما هي ترفع هي ترفع من كل مئذنة إلى الأذان